بسم الله العظيم القدرة والسلام السديد البطشي والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله الذي هدانا إلى الإسلام والإيمان، والصلاة والسلام على من أنزل عليه القرآن وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. لا تزال طائفة من أمتي ظاهرين على الحق، صدق رسول الله صلى الله عليه وسلم. أيها العلماء الكرام والضيوف العظام والأحبة والأخوات، نحييكم بتحية الإسلام والمسلمين. السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നീണ്ട സമയം പ്രസംഗിക്കാൻ സമയമില്ല. ഏതാനും വാക്കുകൾ നിങ്ങളെ കേൾപ്പിക്കുന്നു. പാലക്കാട്ടേക്ക് എപ്പോൾ വരാനോ, എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പം അടുത്ത് തന്നെ വന്നു പോയിട്ടേ ഉള്ളൂ രണ്ട് പ്രാവശ്യം. പക്ഷേ ഇന്ന് ട്രെയിനിന് പോകാനുള്ളത് കൊണ്ട് നീട്ടി സംസാരിച്ചുകൂടാ. നാം ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും സമാധാനത്തിനും നീതിക്കും ആവണം. കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് മലപ്പുറത്ത് വെച്ച് നടന്ന സമ്മേളനം, പൗരത്വം ഔദാര്യമല്ല എന്ന ഹെഡിങ്ങോടുകൂടി നടത്തിയ സമ്മേളനം, നോക്കിയാൽ കണ്ണ് എത്താത്ത അത്രയും
ദൂര സ്ഥലങ്ങളിൽ വരെ റോഡിന് കിലോമീറ്ററുകൾ അകലെ ആളുകൾ തടിച്ചുകൂടിയ സമ്മേളനം. ആ സമ്മേളനത്തിൽ വച്ചു ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രതിഷേധം ഗവൺമെൻറ്റിനെ എതിർക്കാനും തോൽപ്പിക്കാനും തള്ളിടാനും ചെയ്യുന്ന ഒരു സമരം അല്ല. മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രതിഷേധവും അല്ല. മുസ്ലിംകളൊഴിച്ച് മറ്റെല്ലാ വിഭാഗത്തിനും ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായി നാം പ്രതിഷേധിക്കുന്നത് മുസ്ലിംകൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് ചിലർ കരുതും. അതൊരിക്കലും ശരിയല്ല. മുസ്ലിംകൾക്ക് മാത്രമല്ല, ഇന്ത്യയുടെ ഭരണഘടന ലോകത്തെങ്ങും പ്രശംസിക്കപ്പെടുന്ന ഭരണഘടനയാണ്. ഇന്ത്യയിലെ പോലെ വിവിധ മതക്കാരും ജാതികളും ഉള്ള മറ്റൊരു സ്ഥലം ലോകത്തെവിടെയും നാം കേട്ടിട്ടില്ല. അത്രയും അധികം ജാതിയും മതവും ഉള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇവിടെ എല്ലാവരും സൗഹൃദത്തിനും സമാധാനത്തിനും ജീവിക്കുകയാണ്. മുസ്ലിം സമുദായം ഇന്ത്യാ രാജ്യത്തിനെതിരായി ഒരു വിരൽ ചൂണ്ടുക പോലും ചെയ്തിട്ടില്ല. മുസ്ലിം സമുദായമാണ് ഇന്ത്യാ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയവർ. മുസ്ലിംകൾ മാത്രമല്ല, മറ്റുള്ളവരും ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ വളരെ ശക്തമായി തന്നെ വൈദേശികരെ നാടുകടത്താനും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ടാവാനും പ്രവർത്തിച്ചവർ മുസ്ലിംകളാണ്. ഇവിടെയുള്ള ഏത് നല്ല കാര്യങ്ങളുണ്ടോ അതിനെല്ലാം ബാധിച്ചിട്ടുള്ളവർ മുസ്ലിംകളാണ്. ഏതെങ്കിലും ഒരു അക്രമം മുസ്ലിംകൾ ചെയ്തതായി നാളിതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരതയാണ് ഇന്ത്യാ രാജ്യത്തിൻ്റെ രണ്ട് പ്രധാനമന്ത്രിമാരെ കൊന്നുകളഞ്ഞത്. ആ കേസ് പിടിക്കപ്പെട്ടപ്പോൾ അതിൽ മുസ്ലിംകളുണ്ടായിരുന്നില്ല. മുസ്ലിംകൾ പ്രധാനമന്ത്രിയെ കൊന്നിട്ടില്ല, അത് മറ്റ് മതത്തിൽപ്പെട്ടവർ ആണ്. അതുകൊണ്ട് തന്നെ മുസ്ലിംകൾ ഇവിടെ ഒരു ഭീകരതയും പ്രവർത്തിച്ചിട്ടില്ല. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോഴും അതിൻ്റെ വിധി വന്നപ്പോഴും എല്ലാം മുസ്ലിം സമുദായം ക്ഷമിച്ചത് ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ബില്ലും നിയമവും, ബില്ല് പോയി ഇപ്പോൾ പാസ്സാക്കിയതോടുകൂടി നിയമമായി, ആ നിയമവും മുസ്ലിം സമുദായത്തിന് മാത്രം ദോഷം വരുത്തുന്നതല്ല, ഇന്ത്യ രാജ്യത്തെ ആകമാനം വഷളാക്കുന്നതും ഇന്ത്യയുടെ നിയമത്തെ കളഞ്ഞു കുളിക്കുന്നതും ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം പ്രതിഷേധം. അതേസമയത്ത് ആരോ പേര് വെക്കാതെ കുറച്ചാളുകൾ ഹർത്താലിന്
ആഹ്വാനം ചെയ്തു. ഞാൻ മലപ്പുറത്ത് വച്ച് പരസ്യമായി പറഞ്ഞു, ഹർത്താലിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഹർത്താൽ നടത്തുന്നതിൽ പല ദോഷങ്ങളും ഉണ്ട്. ഒന്ന്, ഈ ബില്ലും നിയമവും മുസ്ലിംകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മുസ്ലിംകൾക്ക് മാത്രമാണ് അതിൻ്റെ എതിർപ്പ് എന്ന് വന്നു പോകും. അതുകൊണ്ട് ഹർത്താൽ നടത്തുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി നടത്താം അതിൻ്റെ സമയം വരുമ്പോൾ, അല്ലാതെ മുസ്ലിംകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മാത്രം ഹർത്താൽ നടത്തുന്നത് ശരിയല്ല. കൂടുതൽ ധനനഷ്ടവും അക്രമത്തിന് വഴിയൊരുക്കുന്നതും എല്ലാം ആയതുകൊണ്ട് അത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇന്നലെയും ഇന്നുമായി എല്ലാവരും ഹർത്താൽ വേണ്ട എന്ന് പാസാക്കി. ന്യൂനപക്ഷം, ന്യൂനമായ ചെറിയ ഒരു ശതമാനം മാത്രമാണ് അത് മുൻപോട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ പാർട്ടികളും ഒഴിവാക്കി. അപ്പം ഞാൻ പറയുന്നത്, നാം അച്ചടക്കമുള്ളവരാണ്. വളരെ അച്ചടക്കത്തോടുകൂടി ആവശ്യമായത് മാത്രം പ്രവർത്തിക്കുക, അതാണ് നമ്മുടെ കർത്തവ്യം. അതെവിടെ നിന്നാണ് നാം പഠിച്ചത്? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഇസ്ലാമിൻ്റെ സന്ദേശം പരിശുദ്ധ ഖുർആനിലൂടെ നാം മനസ്സിലാക്കിയതാണ്. ഖുർആൻ എത്രമാത്രം സമാധാനമാണ് ഇവിടെ പഠിപ്പിച്ചത്. ഒരു വ്യക്തി, ഇസ്ലാമിൻ്റെ ശത്രു, അദ്ദേഹം മക്കയിലേക്ക് കടന്നു വരാനും അദ്ദേഹത്തിൻ്റെ സഹോദരിയായ മുസ്ലിമായ സ്ത്രീയെ കാണാനും ആഗ്രഹിച്ചു. അവർക്ക് വിവരം അറിയിച്ചു, എൻ്റെ സഹോദരി, ഞാനൊന്ന് അങ്ങോട്ട് വരുന്നു, എന്നെ മുസ്ലിമീങ്ങൾ ആക്രമിക്കുമോ? സ്ത്രീ പറഞ്ഞു, ഒരു അക്രമവും ഉണ്ടാവില്ല, നീ കടന്നു വന്നോ, നിനക്ക് ഞാൻ അഭയം തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളമായി ചീത്ത പറയുന്ന ആളായിരുന്നു, തെറി പറയുന്ന ആളായിരുന്നു, വലിയ അക്രമിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചില സ്വഹാബികൾ അതിഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് ഇവിടെ അഭയം കൊടുത്തുകൂടാ എന്ന് അവർ പറഞ്ഞു. ആ സമയത്ത് ഈ സ്ത്രീ ചെന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്. ആ സമയത്ത് എന്താണ് നബി തങ്ങൾ പ്രഖ്യാപിച്ചത്? കത് അജർന മൻ അജർത്തി, ഓ പെണ്ണെ, നീ അഭയം കൊടുത്ത വ്യക്തിക്ക് ഇസ്ലാമിക രാഷ്ട്രം തന്നെ അഭയം കൊടുത്തിരിക്കുന്നു എന്നാണ്. അപ്പം അത്രയും സൗഹൃദം നിലനിർത്തുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലവ് കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് നബിയെ തങ്ങൾ, അതുകൊണ്ട് തങ്ങൾ ലിൻതലഹും അവരോട് മയം കാണിച്ചു, വിനയം കാണിച്ചു. മറിച്ച് വലൗക്കും തഫല്ലൻ വലിയതൽ കൽപിലം ഫല്ലൂമിൻ ഹൗലിക്, തങ്ങളെങ്ങാനും ഒരു ഭീകരനോ തീവ്രവാദിയോ കടുകടുത്ത സ്വഭാവമുള്ള ആളോ ആയിരുന്നു എങ്കിൽ ആളുകളൊക്കെ വിട്ടുപോകുമായിരുന്നു, ഇസ്ലാം എടുക്കാനും വരില്ലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽസ്വഭാവം, അവിടുത്തെ വിനയം, അതാണ് ജനങ്ങൾ ആകർഷിക്കാൻ കാരണമായത്. ഇത് പരിശുദ്ധ ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന,
അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ ആ മാതൃക നമ്മളെ പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കലാണ് നമ്മുടെ ലക്ഷ്യം. പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്ത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനെ നാമാണ് ഇറക്കിയത്, നാം ആ ഖുർആനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ് സംരക്ഷിക്കൽ? ഖുർആനെ സംരക്ഷിക്കുന്ന രണ്ട് മാർഗമുണ്ട്. ഒരു മാർഗം ഇതാ വല ഭാഗത്ത്, മറ്റൊരു ഭാഗം വേറെ ഭാഗത്ത്. അതെങ്ങനെയാ? പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഹർഫ് പോലും മാറ്റിമറിക്കാൻ, ഒരു പുള്ളി പോലും വ്യത്യാസപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ഖിയാമത്ത് നാൾ വരെ ഖുർആൻ മാറ്റമില്ലാതെ നിൽക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള പറഞ്ഞു, വബഖാഉൽ ഖുർആനി മിൻ ഗൈരി തഹ്രീഫിൻ വതബ്ദീലിൻ വതഗ്യീരിൻ മഅ കസ്റത്തി ദവാഇ വതൂലി സമൻ മിൻ അക്ബരി മുഅ്ജിസാത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ മാറ്റിമറിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും ഇവിടെ നടന്നിട്ടും എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഒരക്ഷരം പോലും വ്യത്യാസപ്പെടുത്താൻ സാധിക്കാത്ത വിധം ഖുർആൻ ഇവിടെ നിലനിൽക്കുന്നു. ഖുർആൻ ഹാഫിദീങ്ങളായ കുട്ടികളോട് ഞാൻ പ്രത്യേകം പറയുന്നു, മക്കളെ, നിങ്ങളിപ്പോൾ സരദ് വാങ്ങി വേഗത്ത് പോയിരുന്ന് മറന്നു പോകരുത്. അവ്വലോ എൽമി യുൻസ, ഏറ്റവും ആദ്യമായി മറന്നുപോലെ ഖുർആനാണ്. ബാക്കിയുള്ള എൽമ മറക്കുന്നതിനേക്കാൾ ഖുർആൻ ഹിഫ്ളാക്കിയാൽ അത് മറന്നുപോകും. അതുകൊണ്ട് നിങ്ങൾ തക്രാറാക്കിക്കൊണ്ടിരിക്കണം. ഖുർആൻ ഓരോ ജുസ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഓതണം. അങ്ങനെ 30 ജുസ് കൊണ്ട്, 30 ദിവസം കൊണ്ട് 30 ജുസ് ഖത്മാക്കണം. ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്. വേറെ കിതാബുകളും സ്കൂളിലൊക്കെ പഠിക്കാനുള്ളത് കൊണ്ട് ഖുർആൻ മറന്നു പോകാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഖുർആനിൻ്റെ ഓരോ ഹർഫുകളും നിങ്ങൾക്ക് വേണ്ടി പൊറുക്കല്ലത്തേടുന്നു, നിങ്ങളെ മാതാപിതാക്കൾക്ക് വേണ്ടി പൊറുക്കല്ലത്തേടുന്നു, അൽഹസനിയ്യാക്ക് വേണ്ടി സഹായിച്ച എല്ലാ ആണുപെണ്ണുങ്ങൾക്കും വേണ്ടി പൊറുക്കല്ലത്തേടുന്നു. അങ്ങനത്തെ നല്ല ഹാഫിദീങ്ങളാവണം. അതോടൊപ്പം നിങ്ങൾക്ക് നല്ല ജോലിയും കിട്ടും ഇൻഷാല്ലാ. കണ്ടില്ലേ, മർക്കസിൽ വന്നിട്ട് അബുദാബി ഗവർമെൻറ് ഔക്കാഫൽ എൻ്റെ പ്രതിനിധികൾ വന്ന് ഹാഫിദീങ്ങളെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോയി. 10-200 ഹാഫിദീങ്ങളിപ്പോൾ അവിടെ ഇമാമത്ത് നിൽക്കുന്നു. നമ്മളെ മക്കൾ നല്ല ശമ്പളം വാങ്ങുന്നു, 45,000 50,000 60,000 ഒക്കെ ശമ്പളം വാങ്ങുന്നു. അതുകൊണ്ടെങ്കിൽ ശമ്പളത്തിന് വേണ്ടി പഠിക്കണ്ട, പക്ഷേ അതും മനുഷ്യനിവിടെ ജീവിക്കാൻ ഹലാലായ നിനക്ക് കിട്ടിയാൽ നല്ലതാണല്ലോ. അതുകൊണ്ട് അതും കിട്ടും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാർഗവും ഉണ്ടാവും, ഖുർആൻ സാക്ഷി നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഖുർആൻ്റെ ലഫ്ളുകൾ ഹർഫുകൾ മാറ്റാം. പിന്നെ ഖുർആനെ അള്ളാഹു സംരക്ഷിക്കൂ എന്ന് പറഞ്ഞത് ഖുർആനിൻ്റെ മാന, അതിൻ്റെ തത്വം, അതും സംരക്ഷിക്കും. അതാണ് ഈ ഭാഗത്ത് കൊണ്ടുവിട്ടിരിക്കുന്നവർ, അതിൻ്റെ മാന സംരക്ഷിക്കൽ. ഖുർആൻ പഠിപ്പിച്ച അഖീദ, ഖുർആൻ പഠിപ്പിച്ച വിശ്വാസം, ഖുർആൻ പഠിപ്പിച്ച തത്വങ്ങൾ, അത് നിലനിർത്തേണ്ടത് ഉലമാക്കളായ നിങ്ങളാണ്. അത് നിങ്ങൾ നിലനിർത്തിയേ പറ്റൂ. അതിനുവേണ്ടി നിങ്ങൾ ഇനിയും കൂടുതൽ കിതാബുകൾ മുതാലഅത്ത് ചെയ്യണം. ചെറിയൊരു ജോലിയാണ് കിട്ടുന്നത് എന്ന് സങ്കല്പിക്കുക, ഒരു മദ്രസ ജോലിയാണ് കിട്ടുന്നത് എന്ന് നാം സങ്കല്പിക്കുക. എന്നാലും നിങ്ങളെ മദ്രസ ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങൾ ധാരാളമുണ്ടല്ലോ. ആ സമയത്തേക്ക് നാട്ടുകാരായ ഒരു 10 കുട്ടികളെങ്കിലും
വിളിച്ചു വരുത്തിയിട്ട് മക്കളെ ഞാൻ നിങ്ങൾക്കൊരു ക്ലാസ് എടുത്തരാമെന്ന് പറഞ്ഞാൽ, ഇനി എല്ലാ ദിവസവും കിട്ടിയില്ലെങ്കിൽ ഞായറാഴ്ചക്ക് വിളിക്കുക കുറച്ച് ആളുകളെ, ശനിയാഴ്ചക്ക് വേറെ വിളിക്കുക, വെള്ളിയാഴ്ചക്ക് വേറെ വിളിക്കുക, അങ്ങനെ ഫ്രൈഡേ ക്ലാസ്, സാറ്റർഡേ ക്ലാസ്, സൺഡേ ക്ലാസ്, ഇങ്ങനെ ക്ലാസ്സുകളാക്കി ഒരു 10 കുട്ടികളെ നിങ്ങൾ ഓരോ ക്ലാസ്സിനും വിളിച്ചാൽ നിങ്ങൾക്കൊരു 30 കുട്ടികളായില്ലേ? അതിങ്ങനെ ഈ പണിയും കഴിഞ്ഞ് പോയി കിടന്നു പറഞ്ഞാൽ ആ സ്വഭാവം ഒഴിവാക്കണം. അങ്ങനെ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങാനൊരു 5 മണിക്കൂർ സമയമെടുക്കണം. ബാക്കിയുള്ള സമയം വെറുതെ നശിപ്പിക്കാൻ പാടില്ല. അത് നന്നായി അധ്വാനിക്കണം, പഠിക്കണം, പഠിപ്പിക്കണം. സമയം വെറുതെ അങ്ങനെ പോവുക. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. എത്ര ദിവസമാണ് സ്കൂൾ? 200 ദിവസം ഒരു കൊല്ലത്തിൽ, ബാക്കി 160 ദിവസം ബാക്കിയുണ്ട്. ഈ 200 ദിവസത്തിൽ എത്ര സമയമാണ് പഠിപ്പിക്കുന്നത്? 5 മണിക്കൂർ അല്ലേ? 5 മണിക്കൂറല്ലേ സ്കൂളിൽ പഠനം? ബാക്കി കഴിഞ്ഞുള്ള സമയം മുഴുവനും വെറുതെ കിടക്കുക. അപ്പോൾ ആ സമയം ഉപയോഗപ്പെടുത്തി എല്ലാ കുട്ടികളും ശരിക്കും പഠിക്കണം, പഠിപ്പിക്കണം. അതിന് എല്ലാ ആളുകളും ഉത്സാഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനത്തിൻ്റെ മുൻപ് പാലക്കാട്ട് മറ്റൊരു സ്ഥാപനമുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനുവർഗളും ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി അവർകളും ചേർന്നുകൊണ്ട് സ്ഥാപിച്ചതായിരുന്നു. അതിന് നാട്ടിലുള്ള കഴിവുള്ളവർ, അബൂബക്കർ ഹാജി, ബാപ്പുട്ടി ഹാജി തുടങ്ങിയവർ സഹായിച്ചു കൊടുത്തിട്ടുമുണ്ടായിരുന്നു. പക്ഷേ അത് വേറെ ചിലർ കൈവശപ്പെടുത്തി. അതിൻ്റെ ശേഷം ഈ ഖാലിയായ സ്ഥലം വാങ്ങി അതിന് മുൻപന്തിയിൽ നിന്ന ഒരാളായിരുന്നു മർഹൂം കൽപ്പക അബൂബക്കർ ഹാജി, ഉമർ ഹാജി തുടങ്ങിയവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അവരുടെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആമീൻ പറയണോ? അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകട്ടെ. അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ അധ്വാനിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും ആഫിയത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇതിന് ബഹുമാനപ്പെട്ട കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ അവർകൾ ഇതിൻ്റെ മുദരിസ് സ്ഥാനത്തിരുന്നു കൊണ്ട് ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്. വേറെ ഉസ്താദുമാരുമുണ്ട്. മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈദി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. വിദേശത്തും സ്വദേശത്തും പോയി എല്ലാ ആളുകളെയും കണ്ട് അധ്വാനിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും ആഫിയത്തും നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ മകൻ അലി അക്ബർ ഇന്നലെ മരണപ്പെട്ടുപോയി. ഞാൻ ഇന്നലെ വരാൻ ഉദ്ദേശിച്ചതാണ്. ഇന്നലെയും ഇന്നും കൂടി വരാൻ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ട്, സമയമില്ലാത്തത് കൊണ്ടും വന്നില്ല. റഹ്മറായിമായ അള്ളാഹ് ആ മകന് നീ സ്വർഗം പ്രദാനം ചെയ്യണേ. അള്ളാഹ് ആ മകന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നീ പുറത്തു കൊടുക്കണേ. അള്ളാഹ് ആ മകൻ്റെ ഖബർ നീ വിശാലമാക്കണേ. അള്ളാഹ് ആ മകൻ്റെ ഖബർ നീ പ്രകാശിപ്പിക്കണം. റഹ്മാനെ ഉമ്മ വാപ്പമാർക്ക് നല്ല ക്ഷമ നൽകണം. റഹ്മാനെ സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കും എല്ലാം ക്ഷമയും സൗകര്യവും നൽകണം. റഹ്മാനെ അങ്ങനെ ഇവ മറ്റ് കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തകരും എല്ലാം ചേർന്ന് അൽഹംദുലില്ലാഹ് ഈ കുട്ടികളെ ഇന്ന് ഇവിടുന്ന് ശരദ് കൊടുത്ത് അയക്കുമ്പോൾ നമ്മുടെ കണ്ണ് കുളിർമയാവുകയാണ്, നമ്മുടെ ഹൃദയം പൊട്ടുകയാണ്, നാം സന്തോഷിക്കുകയാണ്. റഹ്മുറഹീമായ അല്ലാഹു ഈ ഹസനുകൾക്കും
അതുപോലെ ഹാഫിളികൾക്കും എല്ലാം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ സാധുക്കളും പാപികളും ആണ്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ഒരിക്കലും ഇന്ത്യ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചിട്ടില്ല. ഇത് ഒമാനിലെ ശേഖന്മാർ ഇവിടെ ഉണ്ട്. ഒമാനിൽ അടുത്ത ദിവസം പുറപ്പെടുത്ത ഒരു വലിയ പത്രം, ഗവർമെൻറ്റിൻ്റെ പത്രം. ഞങ്ങളവിടെ പോയപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഞങ്ങൾ പറഞ്ഞ വാക്ക് മുഫ്തി ദിയാരിൽ ഹിന്ദിയ യദുഉ ഇലൽ വഹ്ദ, മുസ്ലിം ഫിൽ ഹിന്ദു യുഖീമൂന ബിസലാമിൻ വഅമാനിൻ മഅ ജമീഇ ത്വാഇഫി വദ്ദിയാനാത്ത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എല്ലാവരും വഹദത്തിന് വേണ്ടി, അഭിപ്രായ വ്യത്യാസങ്ങൾ വിശ്വാസപരമായോ മറ്റോ ഉള്ളത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഐക്യവും യോജിപ്പും ഉണ്ടാക്കാൻ സാധിക്കണം. ഹുക്കാമുൽ ഹിന്ദി അഹമ്മദു ഇല തആരുഫി ബൈന അദിയാൻ, ഇന്ത്യ ഭരിക്കുന്നവർ പരസ്പരം സ്നേഹവും യോജിപ്പും ഉണ്ടാക്കാനാണ് പരിശ്രമിക്കുന്നത് എന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്ത ആ വാചകം അവർ പത്രത്തിൽ എഴുതിയതാണ്. അപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഇന്ത്യ രാജ്യത്തിനെ ദോഷമാക്കി പറയുന്നവരല്ല, ഇന്ത്യ രാജ്യത്തെ കുറ്റം പറയുന്നവരല്ല, മറിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ നന്മ നിലനിർത്തുകയും അതിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുകയും അതിൻ്റെ ബഹുമാനം നിലനിർത്തുകയും ചെയ്യുന്നവരാണ്. അതാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി അതിന് പരിഹാരം അള്ളാഹു താല തന്നെ ഉണ്ടാക്കിത്തരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ഇന്ത്യ രാജ്യത്ത് നല്ല സൗഹൃദത്തോടുകൂടി എല്ലാവരും ജീവിക്കാനുള്ള പ്രത്യേക സാഹചര്യം സംജാതമാക്കി തരണം റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാർ, ബഹുമാനപ്പെട്ട താജുല്ലുലമാ സയ്യിദ് അബ്ദുൽ റഹ്മാൻ അൽ ബുഖാരി, സയ്യിദ് അബ്ദുൽ ഖാദിർ അൽ അവേരത്ത്, സയ്യിദ് ഫളലു തങ്ങൾ, സയ്യിദ് ജമലുലൈൻ തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ജിലാനി തങ്ങൾ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ നേതാക്കളായ സയ്യിദന്മാർ, അതുപോലെ ബഹ്റുൽ ഉലൂം ഉസ്താദവർഗൾ, അതേപ്രകാരം മറ്റ് മഹാന്മാരായ നിരവധി പണ്ഡിതന്മാരും മാലിമീങ്ങളും, ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ മാനുപ്പ മുസ്ലിയാർ, അബ്ദുള്ള മുസ്ലിയാർ, അലി മുസ്ലിയാർ തുടങ്ങിയവർ നമ്മോട് വിട്ടു പറഞ്ഞ് വിരിഞ്ഞു പോയി. അല്ലാഹു അവർക്കെല്ലാം സ്വർഗം പ്രദാനം ചെയ്യട്ടെ. ധാരാളം ആളുകൾ വേറെയുണ്ട്, അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങി, അവർക്കും ബാപ്പു മുസ്ലിയാർ തുടങ്ങി എല്ലാവർക്കും, മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മാത്തൂർ നൂറ് ഉസ്താദ് അവരുടെ ഉറൂസ് തിങ്കളാഴ്ചയാണ്. അല്ലാഹു അവർക്ക് മൗഫിറത്ത് നൽകട്ടെ. അല്ലാഹു അവർക്ക് ദർജന കൊടുക്കട്ടെ. മറ്റു നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു ദർജന ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ് തരട്ടെ. അല്ലാഹുവെ ഞങ്ങൾക്ക് ദീർഘായുസ് തരട്ടെ. അല്ലാഹു ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്താനും ദർസ് നടത്താനും പഠിപ്പിക്കാനും ഞങ്ങൾക്ക് നീ ദീർഘ ആയുസ് തരണേ റഹ്മാനെ. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ ബഹ്റൈനിൽ 10-40 കൊല്ലം ബഹ്റൈൻ സുന്നി ജമാഅത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഹുസൈൻ മദനി
റഹ്മത്തുള്ളാഹി അലൈഹി, അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, ദർദ ഏറ്റിക്കൊടുക്കട്ടെ. അവരുടെ മകൻ ഹസ്സാൻ ഹദറ ഹഹുന ഹസ്സാൻ ഇബ്ൻ ഹുസൈൻ ഫി ഹാദൽ മജ്‌ലിസിൽ ആതിർ, അള്ളാഹു യർഹമുഹു വയുബാരിക്കു ലഹു വയുഅതീഹി സിഹ്ഹ വൽ ആഫിയ വയുഅതീ ഉമ്മുഹു വഇഖ്‌വതഹു വഅഖവാതിഹി ജമീഅൻ അസ്സിഹ്ഹ വൽ ആഫിയ. അള്ളാഹു യുബാരിക് ലനാ ولجميع الضيوف من بلاد بعيده من بلاد شتى. اللهم بارك لهم يا ارحم الراحمين. وصلى الله على سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. ആരെങ്കിലും സംഭാവന തരാൻ ഉദ്ദേശിച്ചവരുണ്ടോ? നമ്മളെ സ്ത്രീകൾക്ക് വേണ്ടി അൽഫിഹ്രിയ അല്ലേ, പൈസ കിട്ടട്ടെ എന്നിട്ട് പൈസ കിട്ടട്ടെ എന്നിട്ട് അൽഫെഹരിയ എന്ന് പറഞ്ഞ് നേരത്തെ ഇവിടെ പ്രസംഗിച്ചു. ജാമിയത്തുൽ ഖറവിയീൻ അതിൻ്റെ സ്ഥാപകയായ ഒരു സ്ത്രീ ഫാത്തിമ അൽഫെഹരിയ, ആ പേരാണ് ഇവിടെ സ്ത്രീകൾക്ക് ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന പുതിയ കോഴ്സിന് വെച്ചിട്ടുള്ളത്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നേരത്തെ ഒരാൾ 10 ലക്ഷം ഉറുപ്പിക തന്നതും കുറച്ച് സ്ഥലങ്ങൾ തന്നതുമെല്ലാം പറഞ്ഞു. അർഹമുർ റഹീമായ റബ്ബെ, അവരുടെ എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. എം ബി ബി എസിന് പഠിക്കുന്ന മകൾക്ക് നന്നായി പഠിക്കാനും വിജയം കിട്ടാനും 1 ലക്ഷം ഉറപ്പിക്കുക. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ആമീൻ. ഇൻഷാ നല്ല കച്ചവടം ഇനിയും നന്നാകട്ടെ, വലിയ അഭിവൃദ്ധിപ്പെടുത്തട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ ഒരു 10,000 റുപ്യ വീതം കുറച്ചാൾ തരാൻ? അധികമൊന്നും ഉണ്ടാവില്ല, സാധുക്കളാ പറഞ്ഞിരിക്കലൊക്കെ. 10,000 റുപ്യ വീതം തരാൻ കുറച്ചാളുണ്ടാവോ? അതില്ല തോന്നില്ല നമ്മെ. ഏ അത് അവരാളത് അവിടെ എന്താ പേര്? ഒന്ന് അവിടെയുണ്ട്, അത് അവിടെ രണ്ടാളുണ്ട്, പോയി നോക്കി. ഷബീർ എരുമേര് 10,000 റുപ്യ, അവിടെ രണ്ട് പേര് 10,000 റുപ്യ. അതാ പോയി പോയി പേര് വാങ്ങി. റഷീദാജി ഒറ്റപ്പാലം 10,000 റുപ്യ, ഡോക്ടർ ഉസ്മാൻ സൈനി 10,000 റുപ്യ. എന്തെങ്കിലും ഒന്ന് എൻ്റെ വക വാങ്ങിക്കൊടുക്കാൻ. ഞാൻ കുഞ്ഞ് കുഞ്ഞാ പുഹാജി മുളയങ്കാവ് 10,000 റുപ്യ. ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറത്തു സാദാത്ത്, ഖുറാത്തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധമായ മഹാനവറുകൾ, ബഹുമാനപ്പെട്ട ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളുടെ മകൻ, ദുആ ചെയ്യും. ആ ദുആൻ്റെ ശേഷമേ പോകാൻ പാടും. ആ മുത്തുവാജി 25,000 റുപ്യ വാപ്പൻ്റെ ഉമ്മൻ്റെയും ഗുണത്തിന് വേണ്ടി. ബഷീർ തൃശ്ശൂർ 10,000. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. ഒറ്റപ്പിലാവ് റഷീദാജി 10,000. ഹക്കീം പെരുങ്ങോട്ടും കുറിശി 10,000. ഹാഫിദ് അമീർ അലിയുടെ ഉപ്പയാണ്. അബ്ദുൽ ഗഫൂർ അൽ ഹസനി മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അല്ലാഹു സർ മഹാനവറുകൾ,
സ്ഥാപിച്ച ജാമിഅ സഅദിയ്യയുടെ സമ്മേളനം ഈ മാസം 27, 28, 29 നടക്കുകയാണ്. നിങ്ങൾ കഴിയുന്നവരെല്ലാം പോകണം. മർക്കസു സഖാഫത്തെ സുന്നിയുടെ 43-ാമത്തെ വാർഷിക സമ്മേളനം ഏപ്രിൽ മാസം 9, 10, 11, 12 നാല് ദിവസം നടക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ സമ്മേളനത്തിന് ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവരും വരണം, പ്രവർത്തിക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമലൈക്കും. സുനിൽ ചെറുപറഞ്ഞുറുമ്പയുടെ ഭാഗമായി അഖില കേരള ഹിഫ്ദ് മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയ ഹാഫിദ് സൈനുൽ ആബിദ്.